ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബൺ ഫ്രൈ തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. 120 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇളം ചൂടുള്ള പാലൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. 1-2 മിനിറ്റ് നന്നായി കുഴച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ടിക്ക മയോണൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം ടിക്ക മസാല തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ള് പട്ട പൊടിച്ചതും, 2 നുള്ള് ഏലക്ക പൊടിച്ചതും, 2 നുള്ള് ചെറിയ ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ടിക്ക മസാല റെഡിയായിട്ടുണ്ട്. ഇനി മയോണൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ടയുടെ വൈറ്റ് പാർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടിക്ക മസാല ആഡ് ചെയ്യാം. ടിക്ക മസാല ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് 1 ടീസ്പൂൺ വെളുത്ത എള്ളും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ടിക്ക മയോണൈസ് റെഡിയാക്കി. ഞാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാതിന് ശേഷം 1 സവാള കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ഇതിലേക്കിട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുത്താണത്. ഇതിലേക്കിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഈ മസാലക്കൂട്ട് ടിക്ക മയോണൈസിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയില ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നന്നായിട്ട് കുഴച്ച് ചെറിയ ബോൾസാക്കി മാറ്റാം. അത് കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം 1 ടീസ്പൂൺ ടിക്ക മസാലക്കൂട്ടും ഇതിലേക്ക് വെച്ച് വീണ്ടും നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്കാക്കി മാറ്റാവുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എണ്ണയിൽ വറുത്ത് പോരാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഓരോന്നിട്ട് കൊടുത്ത് 1 മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എണ്ണയിലിട്ട് കഴിഞ്ഞ് ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നതാണ്. തിരിച്ചും മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബൺ ഫ്രൈ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.